താനൂർ ബോട്ട് ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ആലപ്പുഴയിൽ പരിശോധന നടത്തുകയാണ്. റിട്ടയേർഡ് ജസ്റ്റിസ് മോഹനനാണ് സന്ദർശിച്ചത്. ജലസുരക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സന്ദർശനം പുരോഗമിക്കുന്നത്. ജയപ്രകാശ് ചേരുന്നു. ജെപി, ഇപ്പോഴും സന്ദർശനം പുരോഗമിക്കുകയാണോ? ഇവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സന്ദർശനം തുടരുകയാണ്. ഇന്നലെ ബോട്ടപകടമുണ്ടായ റാണിക്കായലിലേക്കാണ് വി കെ മോഹനൻ കമ്മീഷൻ ആദ്യം പോയിരിക്കുന്നത്. അവിടെ അപകടമുണ്ടാകാനുണ്ടായ സാഹചര്യം പരിശോധിക്കുകയാണ് ലക്ഷ്യം. താനൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത് അന്വേഷിക്കുന്നതിനായി വി കെ മോഹനൻ കമ്മീഷനെ നിയമിച്ചത്. ഈ കമ്മീഷൻ താനൂരിൽ പരിശോധന നടത്തിയിരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇനി ഒരു ജലസുരക്ഷാ മാനദണ്ഡങ്ങൾ പുതുക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിൽ കമ്മീഷൻ എല്ലായിടങ്ങളിലും സന്ദർശനം നടത്തുന്നത്. ഇവിടെ ബോട്ടപകടമുണ്ടാകാനുള്ള കാരണങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നാണ് വി കെ മോഹനൻ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലുടനീളം തന്നെ ലൈസൻസ് ഇല്ലാതെ ധാരാളം ജലയാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. ആലപ്പുഴയിൽ പ്രത്യേകിച്ച് ആലപ്പുഴയിലോടുന്ന ഹൗസ് ബോട്ടുകളിൽ മൂന്നിനൊന്നിനു പോലും ലൈസൻസ് ഇല്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ലൈസൻസിംഗ് സമ്പ്രദായം പുതുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പുതിയ മാനദണ്ഡങ്ങളിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. എന്തായാലും ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളായിരിക്കും ഉണ്ടാവുക, ഈ റിപ്പോർട്ടിൽ ഉണ്ടാവുക എന്നാണ് വി കെ മോഹനൻ കമ്മീഷൻ വ്യക്തമാക്കുന്നത്.